ചേട്ടന്മാരുടെ ബൈക്കുമെടുത്ത് ചെത്തിയടിച്ച് കറങ്ങിയ 17-കാരന്മാർ ചേട്ടന്മാർക്ക് കൊടുത്തിരിക്കുന്നത് മുട്ടൻ പണിയാണ്. പ്രായപൂർത്തിയാകാത്ത അനിയന്മാർക്ക് സ്കൂട്ടർ ഓടിക്കാൻ നൽകിയ വിശാല മനസ്സുള്ള മലപ്പുറത്തെ രണ്ട് ചേട്ടന്മാർക്കിപ്പോൾ കിട്ടിയത് 30,250 രൂപയുടെ പിഴയാണ്. MBD ആണ് ചേട്ടന്മാർക്ക് മുട്ടൻ പണി നൽകിയത്. രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായി സഹോദരന്മാർക്ക് കിട്ടിയതാണ് ഈ 8-ന്റെ പടി. വെങ്ങാലൂർ കടവത്ത് തളിപ്പറമ്പിൽ മുഹമ്മദ് ഷെഫി, കൽപ്പകഞ്ചേരി പറമ്പലങ്ങാടി കാരട്ട് വസിൽ മുഹമ്മദ് ഫൈസൽ യാസിൻ എന്നിവരാണ് ഇളയ സഹോദരന്മാർക്ക് പൊതുനിരത്തിൽ സ്കൂട്ടർ ഓടിക്കാൻ നൽകി പുലിവാൽ പിടിച്ചത്. പുത്തനങ്ങാടി തുവക്കട് പബ്ലിക് റോഡിൽ സ്കൂട്ടർ ഓടിച്ചതിന് ഒരാൾ പിടിയിലായപ്പോൾ രണ്ടാമത്തെയാൾ പിടിയിലായത് കടുങ്ങാത്തുകൊണ്ട് പാറമേലങ്ങാടി റോഡിൽ വെച്ചായിരുന്നു. കൽപ്പകഞ്ചേരി SKKM സൈമണാണ് അനിയൻ സ്കൂട്ടർ ഓടിച്ചതിന് ജ്യേഷ്ഠനായ മുഹമ്മദ് ഷെഫീഖിനെ അറസ്റ്റ് ചെയ്തത്. SI രവിയാണ് അനുജൻ സ്കൂട്ടർ ഓടിച്ചതിന് ജ്യേഷ്ഠനായ മുഹമ്മദ് ഫൈസൽ യാസിനെ അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ മാർച്ച് 21-നാണ് സംഭവം. കുട്ടികളെ കാര്യഗൗരവം ധരിപ്പിച്ചതിന് പിന്നാലെ പോലീസ് വീട്ടിലേക്ക് അയച്ചെങ്കിലും വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സഹോദരന്മാരെ വിട്ടയച്ചതിന് പിന്നാലെ RC ഉടമകളായ ചേട്ടന്മാരെ വിളിച്ചു വരുത്തിയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തത്. രണ്ടുപേർക്കും 30,250 രൂപ വീതം പിഴയും കോടതി പിരിയും വരെ തടവുമാണ് മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചത്. പിഴയടയ്ക്കാത്ത പക്ഷം 1 മാസത്തെ തടവ് അനുഭവിക്കണമെന്നും മജിസ്ട്രേറ്റ് AM അഷറഫ് ഉത്തരവിട്ടെങ്കിലും ഇരുവരും കോടതിയിൽ പിഴ സംഖ്യ കെട്ടി 5 മണിക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങി തടിയൂരി. അതേസമയം AI ക്യാമറ പദ്ധതിയിലെ മുഴുവൻ നടപടികളും പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതി. ഖജനാവിന് നഷ്ടമോ അധിക ബാധ്യത ഉണ്ടായോ എന്നാണ് പരിശോധിക്കേണ്ടത്. പൊതുതാൽപ്പര്യ ഹർജിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതിനെ ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി കോടതി അനുമതിയില്ലാതെ പദ്ധതിക്ക് പണം നൽകരുതെന്നും കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. AI ക്യാമറ ഇടപാടിൽ അടിമുടി അഴിമതിയാണെന്നും പദ്ധതി സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയത്. ഇവർ നൽകിയ പൊതു താൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനിടെ AI ക്യാമറയുടെ പിഴയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി കേരള പോലീസും രംഗത്തെത്തുകയാണ്. പിഴയിൽ നിന്ന് ഒഴിവാക്കാനായി ഇരുചക്ര വാഹനങ്ങളിലെ പിൻസീറ്റിലെ യാത്രക്കാർ നമ്പർ പ്ലേറ്റ് മറച്ചു പിടിക്കുന്ന അപകടകരമായ പ്രവണതയ്ക്കെതിരെയാണ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇതുവഴി നിയമലംഘനം മറയ്ക്കാമെന്നത് വ്യാമോഹം മാത്രമെന്നാണ് പോലീസ് പറയുന്നത്. കൂടാതെ നമ്പർ പ്ലേറ്റ് മറയ്ക്കുന്നത് വഴി പിറകിലേക്ക് മറിഞ്ഞു വീണ് അപകടം വരെ സംഭവിക്കാം. അപകടകരമായ ഈ ഉദ്യമം വഴി ക്യാമറയുടെ കണ്ണുപൊത്താനാകില്ല എന്നാണ് കേരള പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ കൂടി വ്യക്തമാക്കുന്നത്. നിരത്തുകളിലെ ക്യാമറകളിൽ പെടാതിരിക്കാൻ ഇരുചക്ര വാഹനങ്ങളുടെ പിന്നിലിരുന്ന് നമ്പർ പ്ലേറ്റ് മറച്ചു പിടിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് അപകടകരമായ അഭ്യാസമാണ് നിങ്ങൾ കാണിക്കുന്നത്. പിറകിലേക്ക് മറിഞ്ഞു വീണ് അപകടമുണ്ടാകാനുള്ള ഈ ഉദ്യമം കൊണ്ട് നിയമലംഘനം മറയ്ക്കാമെന്നത് നിങ്ങളുടെ വ്യാമോഹം മാത്രമെന്നത് വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് കേരള പോലീസ് ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.